നമസ്കാരം, ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ ആയുധപരമായും സൈനികപരമായും ഇസ്രായേലിനെ ഏറെ പിന്തുണ നൽകിയ രാജ്യമായിരുന്നു അമേരിക്ക. ഇസ്രായേലിന്റെ ഗാസയ്ക്ക് മേലുള്ള ആക്രമണങ്ങൾ കടുത്തപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിരുന്നു. പിന്തുണ കുറയുന്നു എന്ന് അറിഞ്ഞിട്ടു പോലും അമേരിക്ക ഇസ്രായേലുമായുള്ള കരാറിൽ നിന്ന് പിന്നോട്ട് പോയില്ലായിരുന്നു. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോഴും അമേരിക്ക തന്നെയാണ് ഇസ്രായേലിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. പരസ്യമായി ഇറാനുമായി യുദ്ധത്തിൽ പങ്കാളിയാവില്ല എന്ന് പറഞ്ഞ അതേ അമേരിക്ക തന്നെയാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറിയതും. ഇത്തരത്തിൽ പിന്തുണ നൽകി വന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് തിരിച്ചടി ലഭിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ അധിനിവേശ സേനയിലെ നെത്സ യഹൂദ ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഒരുങ്ങുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അതിക്രമവും പലസ്തീനികൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളും ആരോപിച്ചാണ് ഉപരോധം കൊണ്ടുവരുന്നതെന്നാണ് വിവരം. ആദ്യമായിട്ടാണ് ഇസ്രായേൽ സൈനിക വിഭാഗത്തിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ഉപരോധം ഏർപ്പെടുത്തിയാൽ 1997 നിയമപ്രകാരം ബറ്റാലിയനും അതിലെ അംഗങ്ങൾക്കും അമേരിക്കയുടെ സൈനിക സഹായമോ പരിശീലനമോ ലഭിക്കില്ല. മനഃപൂർവ്വം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന വിദേശ സുരക്ഷാ സൈനിക പോലീസ് യൂണിറ്റുകൾക്ക് US സഹായവും പ്രതിരോധ വകുപ്പിന്റെ പരിശീലന പരിപാടികളും ഈ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സംഘം നടത്തിയ സമഗ്ര അന്വേഷണത്തെ തുടർന്നാണ് നെത്സ യഹൂദ യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം ഇസ്രായേലി സൈനിക പോലീസ് യൂണിറ്റുകളെ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാൻ അന്വേഷണ സംഘം ശുപാർശ ചെയ്തിരുന്നു. ഈ യൂണിറ്റുകൾ പ്രവർത്തനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഉപരോധം ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഒക്ടോബർ 7 ഹമാസിന്റെ അല്ലക്സ ഫ്ലഡ് ഓപ്പറേഷന് മുൻപുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നെത്സ യഹൂദ യൂണിറ്റിനെതിരായ ഉപരോധം കൊണ്ടുവരുന്നതെന്നാണ് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. തീവ്ര യാഥാസ്ഥിതിക സൈനികർക്കായുള്ള പ്രത്യേക യൂണിറ്റായാണ് നെത്സ യഹൂദ ബറ്റാലിയൻ സ്ഥാപിതമായത്. വെസ്റ്റ് ബാങ്കിലെ വിവാദപരമായ പല ആക്രമണങ്ങൾക്കും ഇവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. 2022 ജനുവരിയിൽ 80-കാരനായ പലസ്തീൻ അമേരിക്കൻ പൗരൻ ഒമർ അസദിന്റെ മരണം ഏറെ വിവാദമായിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ഗ്രാമത്തിൽ നിന്ന് പിടികൂടിയ ഇദ്ദേഹത്തെ ഇവർ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയിരുന്നു. ബറ്റാലിയനെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നതോടെ 2023 ജനുവരിയിൽ ഇവരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അധിനിവേശ ഗോലാൻ കുന്നുകളിലേക്ക് മാറ്റി വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്ക ഒരു ബറ്റാലിയൻ മാത്രമാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതെന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രായേലി അധിനിവേശ സേന നടത്തിയ നിരവധി ലംഘനങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രായേലി കുടിയേറ്റക്കാരെയും അവരുടെ അക്രമ പ്രവർത്തനങ്ങളെയും പിന്തുണച്ച് ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ കുടിയിറക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റൈറ്റ് വാച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നെത്സ യഹൂദ ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള US നീക്കത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിക്കുകയും ചെയ്തു. ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉപരോധിക്കരുത്, നമ്മുടെ സൈനികർ ഹമാസിനോട് പോരാടുകയാണ്. IDF യൂണിറ്റിനുമേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഉദ്ദേശം അസംബന്ധവും നിലവാരം കുറഞ്ഞ നടപടിയുമാണ്. താൻ നയിക്കുന്ന ഇസ്രായേൽ സർക്കാർ ഈ നീക്കത്തെ എല്ലാ മാർഗങ്ങളിലൂടെയും ചെറുക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. എന്തായാലും ഉറ്റ സുഹൃത്തിനെ ബൈഡൻ കൈയൊഴുകിയാണ് ഇപ്പോൾ. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളതും.